ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ മലപ്പുറം സ്വദേശിയെ കസ്റ്റംസ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയതോടെ മലബാറിലെ കുഴൽപ്പണം സംഘങ്ങളും ഭീതിയിലായി. സ്വർണ്ണക്കടത്ത് കേസിൽ സാമ്പത്തിക നിക്ഷേപം നടത്തിയതിനാണ് മലപ്പുറം സ്വദേശിയെ കസ്റ്റംസ് പിടികൂടിയത്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള വെട്ടത്തൂർ കവല സ്വദേശി പൂക്കാട്ടിൽ റമീസിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. 2015 ഇയാൾ സ്വർണ്ണക്കടത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. അന്ന് 17.5 kg സ്വർണവുമായാണ് ഇയാൾ പിടിയിലായത്. ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ 4th അറസ്റ്റാണിത്. ഈ കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും NIA ശനിയാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. സാധാരണ സ്വർണ്ണക്കടത്ത് കേസുകളിൽ കാരിയർമാരിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതാണ് രീതി. സ്വർണം പുറപ്പെട്ട ഉറവിടമോ ആർക്കാണ് സ്വർണം എത്തിച്ചതെന്നോ പുറം ലോകം സാധാരണ അറിയാറില്ല. ഇതേ കീഴ്വഴക്കം തന്നെ ഈ കേസിലും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് മലപ്പുറം സ്വദേശിയെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കാലവും കഥയും മാറിയതോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ ആരും അറിയാതെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ഇയാളെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോവുകയുമായിരുന്നു. പ്രതികൾ എത്തിക്കുന്ന സ്വർണം വിതരണം ചെയ്തു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ഇയാൾ. സ്വർണം എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൽ വ്യക്തമായ സൂചന ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ കസ്റ്റംസിന് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര ബാഗേജ് ഉപയോഗിച്ച് സ്വർണം കടത്തിയത് അന്വേഷിക്കാൻ വെള്ളിയാഴ്ച രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണക്കടത്തിൽ ഇയാളുടെ നിക്ഷേപം എത്രയാണ്, മറ്റാരെല്ലാമാണ് നിക്ഷേപകർ, ഏകോപനം കൊണ്ടുവരുന്നവർ ആരെല്ലാം, സ്വപ്ന സുരേഷും സന്ദീപ് നായർ എന്നിവരുടെ പങ്ക് എന്നിവ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകേണ്ടതുമുണ്ട്. കോൺസുലേറ്റിലെ സ്വർണ്ണക്കടത്ത് കേസിൽ മാത്രം ഇത് ഒതുക്കാതെ കേരളത്തിലെ എല്ലാ സ്വർണ്ണക്കടത്ത് കേസുകളും ക്രോഡീകരിച്ചുള്ള അന്വേഷണത്തിനാണ് NIA ഒരുങ്ങുന്നത് എന്നാണ് വിവരം. മാത്രമല്ല കുഴൽപ്പണം മാഫിയകൾക്കും ഇതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെന്നാണ് NIA കരുതുന്നത്. കേരളത്തിൽ കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന സ്വർണ്ണക്കടത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വ്യക്തമായ അറിവുണ്ടെന്നും കൊച്ചി, കോഴിക്കോട്, കൊടുവള്ളി, വടകര, തലശ്ശേരി, കാസർഗോഡ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇവരുടെ പിന്തുണ ഉണ്ടെന്നുമാണ് കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് കസ്റ്റംസ് കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ട്. മാത്രമല്ല തിരുവനന്തപുരത്തെ നയതന്ത്ര കള്ളക്കടത്തുമായി രാജ്യവിരുദ്ധ പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നും ദേശവിരുദ്ധ സംഘടനകളുടെ വരുമാന മാർഗമാണെന്നതുൾപ്പെടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്കും കൈമാറും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടിനും പുറമെ മാഹിയും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന. ഇവിടങ്ങളിലെ കസ്റ്റംസ് സൂപ്രണ്ടുമാരുടെ അടിയന്തര യോഗം കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ IRS വിളിച്ചു ചേർത്തതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇവരുടെ റിപ്പോർട്ട് NIA സംഘത്തിന് ഉപയോഗപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. മാഹിക്ക് പുറമെ മലബാറിലെ 4 ജില്ലകളിൽ നിന്നുള്ള 174 പേരുടെ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യമായി ശേഖരിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ വേരുകളുള്ള 2 സ്വർണ്ണാഭരണ ശാലകളും ഉത്തര കേരളത്തിലെ 14 ജുവലറികളും കൊടുവള്ളിയിൽ വേരുറപ്പിച്ച് രാഷ്ട്രീയ രംഗത്തും നിലയുറപ്പിച്ച ഒരു വ്യാപാര പ്രമുഖനും കരിപ്പൂർ കടത്തുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന കണ്ണൂരിലെ ഒരു ജനപ്രതിനിധിയും കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ സംശയനിലയിലാണ്. നിലവിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ പലതും ചെറുമീനുകൾ മാത്രമാണെന്നും സ്രാവുകളുടെയും തിമിംഗലങ്ങളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ വരാനിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണെന്നും വിലയിരുത്തപ്പെടുന്നു. UAE കോൺസുലേറ്റിലെ ഒരു വനിതയ്ക്ക് കൊടുവള്ളി സംഘവുമായി ബന്ധമുണ്ടെന്നും കസ്റ്റംസിനും വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതലയുള്ള CISF കഴിഞ്ഞ വർഷം കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം വിവരം നൽകിയിട്ടും മുഖവിലക്കെടുത്തിരുന്നില്ല. സംഘത്തിലെ 2 പേർ തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുണ്ടെന്നും അവരാണ് സ്വർണവുമായി കൊടുവള്ളിക്ക് പോകുന്നതെന്നുമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. 2 വർഷം മുമ്പ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ കൊഫെപോസ പ്രതിക്ക് വേണ്ടി 2 MLA ഇടപെട്ടത് വിവാദമായിരുന്നു. അവർ സെക്രട്ടറിയറ്റിലെ ഉന്നതൻ മുഖേന ആഭ്യന്തര സെക്രട്ടറിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതേസമയം കടുവയെ പിടിക്കുന്ന കിടുവെ പോലെ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമാണ് നിലവിൽ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഭീഷണി. ഇതിന്റെ പേരിൽ നിരവധി രക്തച്ചൊരിച്ചിലുകളും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്നു.